നമസ്കാരം. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ ഉയരുന്ന ഒന്ന് രണ്ട് വളരെ സുപ്രധാന ചോദ്യങ്ങൾ ഉണ്ട്. ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് എത്തി ഭാവിയിൽ ഇത് അമേരിക്ക ഇറാൻ സംഘർഷമായി ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു യുദ്ധമായി മാറുമോ എന്നുള്ളതാണ് അതിലെ ഏറ്റവും സുപ്രധാന ചോദ്യം. രണ്ടാമത് ഈ ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷത്തെക്കുറിച്ചാണ്. ഹമാസ് പോലെ ഒരു ഭീകര സംഘടനയ്ക്ക് ഇത്ര വലിയ ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശക്തി ഇത്ര പെട്ടെന്ന് എവിടുന്നാണ് ലഭിച്ചത്? ആരാണ് ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വില്ലൻ? യഥാർത്ഥത്തിൽ ഈ രണ്ട് ചോദ്യങ്ങൾ തമ്മിൽ കാര്യമായ ബന്ധമുണ്ട്. കാരണം ഈ ഒരു സംഘർഷത്തിൻ്റെ പിന്നിൽ കളിക്കുന്ന വില്ലൻ മറ്റാരുമല്ല, അത് ഇറാൻ എന്ന ഷിയ മുസ്ലിം രാഷ്ട്രം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകൾ ദിവസങ്ങളായി അന്താരാഷ്ട്ര നിരീക്ഷകരും പറയുന്ന ഒരു കാര്യം, ഹമാസ് ഇപ്പോൾ പാലസ്തീൻ സംഘർഷത്തിൽ നടപ്പാക്കുന്നത് ഇറാൻ്റെ ബ്ലൂ പ്രിൻ്റ് ആണ് എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന മറ്റ് പല ചോദ്യങ്ങൾക്കും വളരെ നാച്ചുറലായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മറുപടി ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ഹമാസിനെ ഗൾഫ് മേഖലയിലെ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ പഴയതുപോലെ പിന്തുണയ്ക്കാത്തത്? എന്തുകൊണ്ടാണ് ഹമാസിന് പിന്തുണയുമായി ഇവരാരും രംഗത്ത് വരാത്തത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഹമാസിനെ പിന്തുണച്ചില്ല എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ നിയന്ത്രണം ഉണ്ടാകണമെന്നും അൽ അക്സ പോലെ വളരെ വിശുദ്ധമായ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് മെക്കയും മദീനയും പോലെ വിശുദ്ധമായ ഒരു പള്ളിയാണത്, ആ പള്ളിയിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡ് തെറ്റായിപ്പോയി എന്നൊക്കെ പ്രസ്താവനകളിലൂടെ നിരവധി ഗൾഫ് രാഷ്ട്രങ്ങൾ, യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രസ്താവനകൾ ഇറക്കുകയും രംഗത്ത് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഒന്നും ചെയ്യാൻ ഈ രാജ്യങ്ങൾ ആരും തയ്യാറായിട്ടില്ല. കാരണം പഴയതുപോലെ അല്ല ഗൾഫ് മേഖലയിലെ സ്ഥിതിഗതികൾ. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ അസ്തിത്വം മിക്കവാറും എല്ലാ രാജ്യങ്ങളും മനസ്സുകൊണ്ടെങ്കിലും അംഗീകരിച്ചിരിക്കുന്നു. വളരെ ഫോർമലായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള യു എ ഇ പോലെയുള്ള രാജ്യമുണ്ട്, ബഹ്റൈനുണ്ട്, മൊറോക്കോയുണ്ട്, അങ്ങനെ നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായി സ്ഥാപിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ പോലെയുള്ള രാജ്യം, സൗദി അറേബ്യ നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ശക്തമായ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേലുമായി ആ രാജ്യത്തിൻ്റെ സഹകരണത്തിൻ്റെ നിലവാരം വളരെ ഉയർന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. അങ്ങനെ ഒരവസ്ഥയിൽ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയേക്കാം എന്നുള്ള ഹമാസ് പോലെ ഒരു ഭീകര സംഘടനയുടെ ഭ്രാന്തൻ നയത്തിന് പിന്തുണ കൊടുക്കാൻ ഈ രാജ്യങ്ങൾ ആരും തയ്യാറാകാത്തത് ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ അങ്ങനെ ഒരു ചിന്ത പോലും വ്യർത്ഥമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ രാജ്യങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അതിനപ്പുറം മറ്റൊരു കാരണമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ഇതിൻ്റെ പിന്നിലെ സാന്നിധ്യം. ഇറാൻ എന്ന രാജ്യം നമുക്കെല്ലാവർക്കും അറിയാം ഈ സുന്നി രാജ്യങ്ങളുമായിട്ടൊക്കെ എതിരായിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ, ഷിയ രാജ്യമാണ്. ആ ഷിയ രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹമാസിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കോൺട്രഡിക്ഷൻ എന്ന് നമുക്ക് പറയാവുന്നത്. ഹമാസിനെ ഇറാൻ പിന്തുണയ്ക്കുക മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ഹമാസിന് ധനസഹായവും ആയുധ സഹായവും ഇറാൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ യുദ്ധം നടക്കുന്നതിന്, ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഇറാനിൻ്റെ സൈനിക മേധാവിയായ ഇസ്മയിൽ ഖാനിയും അതേപോലെ ഹമാസിൻ്റെ മേധാവായി ഇസ്മയിൽ ഹനിയയും തമ്മിലുള്ള ചർച്ചകളും രഹസ്യ സംഭാഷണങ്ങളുമൊക്കെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളെങ്കിലും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഈ റോക്കറ്റ് ആക്രമണം നടന്ന ശേഷം, അതായത് ഹമാസിൻ്റെ റോക്കറ്റ് വർഷം ഇസ്രായേലിൻ്റെ മുകളിൽ നടന്ന ശേഷം, ഇറാനിലെ നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇസ്രായേലിൻ്റെ ആകാശ താഴികക്കുടം, പ്രതിരോധ മാർഗമായ അയൺ ഡോം, അത് പരാജയപ്പെട്ടു എന്ന് ആദ്യം ലോകത്തോടെ വിളിച്ചു പറഞ്ഞത് ഇറാനാണ്, അതായത് ഇറാനിലെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് ഒരു പരിധിക്കപ്പുറം
ഒരു റോക്കറ്റ് വർഷം തന്നെ ഉണ്ടായാൽ നിരവധി റോക്കറ്റുകൾ ഒരേ സമയം ഇസ്രായേലിൻ്റെ നേരെ വർഷിച്ചാൽ ഈ അയൺ ഡോമിന് അത് തടുക്കുന്നതിന് പരിമിതിയുണ്ട് എന്ന് ഈ യുദ്ധത്തോടെ തെളിഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ കൃത്യമായി നിരവധി റോക്കറ്റുകൾ, ഏതാണ്ട് 200 റോക്കറ്റുകളാണ് ആദ്യ ദിവസം ഹമാസ് ഇസ്രായേലിൻ്റെ നേരെ പ്രയോഗിച്ചത്. അങ്ങനെയാണ് മലയാളി പെൺകുട്ടിയായ സൗമ്യ ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഇസ്രായേലിലെ നഗരപ്രദേശങ്ങളിൽ കൊല്ലപ്പെട്ടതും. അപ്പോൾ അത് ഒരു വാർത്തയായിരുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം പാളുന്നു എന്ന നിലയിൽ പിറ്റേന്ന് തന്നെ ഇറാനിലെ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു. ആ വാർത്തകളിൽ നിന്ന് വളരെ ഒരു കാര്യം വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായത്, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും അതേപോലെ അന്താരാഷ്ട്ര നിരീക്ഷകർക്കും മനസ്സിലായത്, ഇതിൻ്റെ പിന്നിൽ ഇറാൻ തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാളെ ശക്തമായി തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇറാനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇറാന് ഇത്ര ഇസ്രായേലിനോട് ഇത്ര വൈരാഗ്യം എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും അത് ഇറാൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ഒരു അടവായി ചിലരൊക്കെ കരുതുന്നുണ്ട്. കാരണം ഇറാനിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു നീക്കം ഉണ്ടാവും. പക്ഷേ അതിനപ്പുറം ഹമാസിൻ്റെ ഈ തീവ്രവാദ ഭീകരവാദ ഐഡിയോളജി, ജൂതരാഷ്ട്രം ലോകത്ത് പാടില്ല എന്നുള്ള ഐഡിയോളജി ഇറാനിൻ്റെ ഭരണവർഗം കൃത്യമായി അവരും ഷെയർ ചെയ്യുന്ന, അവരും പങ്കുവെക്കുന്ന ഒരു ഐഡിയോളജിയാണ്, ഒരു വിശ്വാസമാണ്. അതിൽ നിന്ന് മറ്റ് രാജ്യങ്ങൾ പലതും മാറിക്കഴിഞ്ഞു. പക്ഷേ ഇറാൻ ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ പല സ്ഥലങ്ങളിലായി പലപ്പോഴും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഇസ്രായേലിനുണ്ടാക്കാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ അതിനെ കൃത്യമായി തിരിച്ചടി കൊടുത്തിട്ടുമുണ്ട്. ഇസ്രായേലിലെ നമുക്കെല്ലാവർക്കും അറിയാം, അവിടെ ഇറാനിലെ ഒരു വളരെ സുപ്രസിദ്ധനായ ഏറ്റവും ഉയർന്ന ആണവ സയൻറ്റിസ്റ്റിനെയാണ് കഴിഞ്ഞ 2 മുമ്പ് കൊലപ്പെടുത്തിയത്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ നിലയമായ നറ്റാൻസിലും ഇസ്രായേലി ആക്രമണം ഉണ്ടായത് നമ്മൾ മറന്നുകൂടാ. അങ്ങനെ ഇസ്രായേൽ കൃത്യമായി ഇറാനെതിരെ തിരിച്ചടി കൊടുക്കുന്നുണ്ട്. എന്നു മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന മറ്റൊരു വില്ലൻ കൂടി ഉണ്ട് എന്ന് ഈ അവസരത്തിൽ എടുത്തു പറയണം. അതും ഇറാൻ്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ സപ്പോർട്ടോടുകൂടിയാണ്. അത് ഹിസ്ബുള്ള എന്ന് പറയുന്ന മറ്റൊരു ഭീകരവാദ സംഘടനയാണ്. ശരിക്കും ഇപ്പോൾ CIA ഉൾപ്പെടെയുള്ളവർ പറയുന്ന റിപ്പോർട്ടുകൾ ശരിവെച്ചാൽ, അല്ലെങ്കിൽ വിശ്വസിക്കാമെങ്കിൽ, ഹമാസിനേക്കാൾ 10 പ്രഹരശേഷി ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കുണ്ട് എന്നാണ് പറയുന്നത്. ഹമാസിന് 200 റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് വിടാമെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് 2000 റോക്കറ്റുകൾ വരെ ഇസ്രായേലിൻ്റെ മുകളിൽ വർഷിക്കാൻ സാധിക്കും എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹിസ്ബുള്ളയെയും ആയുധ സജ്ജമാക്കുന്നതും അവർക്ക് വേണ്ട മറ്റ് സഹകരണങ്ങൾ കൊടുക്കുന്നതും ആയുധങ്ങൾ കൊടുക്കുന്നതും പരിശീലനം കൊടുക്കുന്നതും ഇറാൻ തന്നെയാണ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും നിരീക്ഷകരും പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അത് വളരെ രൂക്ഷമായിരുന്നു ഇടക്കാലത്ത്. ഇപ്പോൾ അമേരിക്കയിലെ ഭരണമാറ്റത്തിന് ശേഷം ആ വിഷയം അത്ര രൂക്ഷമായിട്ടില്ല. കാരണം പുതിയതായി ഭരണം ഏറ്റെടുത്ത ബൈഡനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര പ്രശ്നങ്ങൾ നിരവധിയുണ്ട്, കോവിഡ് വൈറസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. എന്നു മാത്രമല്ല, ചൈന ഉയർത്തുന്ന ഭീഷണിയുണ്ട്. ഇപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രയോറിറ്റിയിലുള്ള മുൻഗണനാ ക്രമത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ചൈനയുടെ അധിനിവേശം തടയുക എന്നുള്ളതാണ്. അത് സാമ്പത്തിക രംഗത്തായാലും മറ്റെല്ലാ രംഗങ്ങളിലായാലും ചൈനയുടെ ഭീഷണി തടയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇറാൻ്റെ വിഷയം അല്പം പുറമോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇറാൻ ഇങ്ങനെ ഒരു വലിയ ഭീഷണിയായി, ലോക സമാധാനത്തിന് ഭീഷണിയായി മാറുന്ന പക്ഷം ശക്തമായ നടപടി ഇറാനെതിരെ ഉണ്ടാകും. എന്നു മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് പ്രതിരോധിക്കാൻ എല്ലാവിധ അവകാശങ്ങളുണ്ട് എന്ന് അമേരിക്ക അസന്നിഗ്ധമായി പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു കാര്യം കൂടി അമേരിക്ക പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം അമേരിക്ക കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു വശത്ത് ഹിസ്ബുള്ളയെയും മറുവശത്ത് ഹമാസിനെയും നിർത്തി. എന്നു മാത്രമല്ല, ഇപ്പോൾ ഇറാൻ തന്നെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഹൂതി വിമതരും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മറ്റ് ചില ആൾക്കാരെ മുന്നിൽ നിർത്തി ഇസ്രായേലിനെതിരെ പടയൊരുക്കം നടത്തുകയാണ് ഇറാനെങ്കിൽ, അത് തീർച്ചയായും ഇറാനെതിരെയുള്ള
ശക്തമായ തിരിച്ചടിയിൽ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നമസ്കാരം.